കാലവർഷം കനത്തു. വൈദ്യുതി തടസ്സം പതിവായി. വെളിച്ചത്തിന് മറ്റ് സംവിധാനമില്ലാതെ ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നിലവിലെ ഇൻവെർട്ടർ കേടായതോടെ ജീവനക്കാരും രോഗികളും ഒരുപോലെ ദുരിതത്തിലായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം നട്ടം തിരിയുന്ന ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഈ മഴക്കാലവും ഇരുട്ടായിരിക്കും സമ്മാനിക്കുക. മഴക്കാലം ആരംഭിച്ചതോടെ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മൂലം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് പ്രാഥമിക ചികിത്സ നൽകുവാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും. കഴിഞ്ഞ പ്രളയകാലത്ത് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറിയതോടെ നിലവിലുണ്ടായിരുന്ന ഇൻവെർട്ടർ സംവിധാനം തകരാറിലായിരുന്നു. പിന്നീട് നാളിതുവരെയായിട്ടും തകരാറിലായ ഇൻവെർട്ടറിന്റെ കേടുപാടുകൾ തീർത്ത് പ്രവർത്തന സജ്ജമാക്കുവാനോ പുതിയ ഇൻവെർട്ടർ വാങ്ങുന്നതിനോ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്തില്ലെന്നും വ്യാപക പരാതി ഉയരുന്നുണ്ട്. പിന്നീട് മഴക്കാലം അവസാനിച്ച് വൈദ്യുതി തടസ്സങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമമായതോടെ ഇൻവെർട്ടറിന്റെ ആവശ്യം അധികാരികൾ മറന്നു. ഇപ്പോൾ കാലവർഷം ആരംഭിച്ച വൈദ്യുതി തടസ്സങ്ങൾ പതിവായതോടെ ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇരുട്ടിന്റെ പിടിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടെത്തിയ പ്രദേശവാസിക്ക് വെളിച്ചക്കുറവ് മൂലം ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകാൻ ആകാതെ വന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇന്ന് ഏലപ്പാറ ഗവൺമെന്റ് PHSC വരെ ഇന്ന് മകനെ കൊണ്ട് ആശുപത്രി ചികിത്സയുടെ ആവശ്യമായിട്ട് പോവുകയുണ്ടായി. വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. വൈദ്യുതി ഇല്ലാതെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് അവിടെ റിപ്പോർട്ടുകൾ എഴുതുന്നതും മരുന്ന് കുറിക്കുന്നതും ഇഞ്ചക്ഷൻ എടുക്കുന്നതും മറ്റും. അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇൻവെർട്ടർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായ പ്രളയത്തിൽ ഇൻവെർട്ടർ നശിച്ചുപോവുകയുണ്ടായി. അപ്പോൾ ഇൻവെർട്ടർ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാക്സിൻ സൂക്ഷിക്കുന്ന പറയുന്നത് കോൾഡ് ചെയിൻ എന്ന് പറയും. അത് ബ്രേക്ക് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വാക്സിന്റെ പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുകയും ആ വാക്സിൻ എടുത്തുകൊണ്ട് യാതൊരു ഗുണവും കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റു ആർക്കാണെങ്കിൽ തന്നെ ആ വാക്സിൻ എടുത്താൽ യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മുടെ പ്രദേശവാസികളുടെയും തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും ഏക ആശ്രയമായ PHSCയുടെ ഈ ഒരു ദുരിതാവസ്ഥ എല്ലാ പഞ്ചായത്തിന്റെ അധികൃതർ കാണുകയും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വെള്ളം ലഭ്യമല്ല. വെള്ളം ലഭ്യമല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഇന്ന് ബാത്റൂമിൽ പോകാനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. പലതവണ നാട്ടുകാർ ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഈ അവസ്ഥയ്ക്കെതിരെ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മെഴുകുതിരി വെളിച്ചത്തിലും മൊബൈൽ വെളിച്ചത്തിലുമാണ് ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ഇപ്പോൾ ചികിത്സ നൽകി വരുന്നത്. ഒപ്പം വൈദ്യുതി തടസ്സം മൂലം ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട മരുന്നുകൾ നശിച്ചു പോകുന്ന അവസ്ഥയുമാണ് ഉള്ളത്. നിർദ്ധനരായ തോട്ടം തൊഴിലാളികളുടെ ഏക ആതുരാലയമായ ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.